ഹായ് ആൾ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ് ഐ എ പി ടി കണ്ടക്ട് ചെയ്യുന്ന എൻ എസ് സി വേണ്ടിയിട്ടുള്ള ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ട് നിങ്ങൾ ഐ എ പി ടിയുടെ മെയിൻ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡാഷ് ആയിരിക്കും വരുന്നത് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ലിങ്ക് ഫോർ സ്റ്റുഡൻറ്റ് എൻറോൾമെൻ്റ് ഫോർ എൻ എസ് ഇ റ്റു തൗസൻഡ് ട്വൻ്റി ഫോർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നെക്സ്റ്റ് വിൻഡോയിലേക്ക് ആണ് പോകുന്നത് ഇതിൽ സ്റ്റുഡന്റ് ലോഗിൻ ഫ്രഷ് എൻറോൾമെന്റ് എന്ന് രണ്ട് ഓപ്ഷൻസ് കാണാം ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ എൻ എസ് സി എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റുഡന്റ് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഫ്രഷ് ആയിട്ട് എൻറോൾമെന്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫ്രഷ് എൻറോൾമെന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് നെക്സ്റ്റ് വിൻഡോയിലേക്കാണ് പോകുന്നത് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സബ്ജക്ട് ടൈപ്പ് സെലക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് സബ്ജക്ട് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എൻ തന്നെ രണ്ട് എക്സാം നടത്തുന്നുണ്ട് ഒന്ന് ജൂനിയർ സയൻസും സീനിയർ സയൻസും അപ്പം അതിലേതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് സബ്ജക്റ്റ് ടൈപ്പിൽ സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ സ്കൂൾ റെക്കോർഡ്സിലുള്ള ഫുൾ നെയിം കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് നയൻ വൺ ഇല്ലാതെയാണ് മൊബൈൽ നമ്പർ കൊടുക്കേണ്ടത് അതിനുശേഷം മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൺഫേം ചെയ്യാം പിന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പിൻകോഡ് പിൻകോഡ് ഇവിടെ കൊടുക്കുക അപ്പോൾ സ്കൂൾ സ്റ്റേറ്റ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിട്ട് വരും അതിനുശേഷം ജനറേറ്റ് ഒ ടി പി എന്നുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും കൊടുത്ത മൊബൈൽ നമ്പറിലേക്കും മെയിൽ ഐ ഡിയിലേക്കും ഒ ടി പി സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് വരും അതിനുശേഷം നിങ്ങൾ ആ ഒ ടി പി മൊബൈൽ ഒ ടി പി ഇവിടെ എന്റർ ചെയ്യുക ഇമെയിൽ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യുക എൻറോളിൽ ക്ലിക്ക് ചെയ്യുക എൻറോളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും എൻറോൾമെന്റ് നമ്പർ സെൻഡ് ആയിട്ടുണ്ടായിരിക്കും അപ്പം അത് നിങ്ങൾ ഇവിടെ എന്റർ ചെയ്യുക എൻറോൾമെന്റ് നമ്പർ ഇവിടെ എന്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ആദ്യം കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക ലോഗിൻ ചെയ്യാം ലോഗിന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ആയിട്ടുണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് എൻറ്റർ ചെയ്യാനുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ് അപ്പോൾ അതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ടൈമിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ ചെയ്യുന്നത് നിർത്തിയിട്ട് നിങ്ങൾ ലാപ്ടോപ്പിൽ ചെയ്യുക അപ്പം മാക്സിമം നിങ്ങൾ ലാപ്ടോപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പേഴ്സണൽ ഇൻഫർമേഷൻ നോക്കുമ്പം നമുക്ക് പേര് ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കൊടുത്തത് കൊണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫിൽ ആയിട്ട് വരും പിന്നെ നിങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഐ ഡി ടൈപ്പ് നമുക്ക് ഐ ഡി കാർഡിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഐ ഡി ടൈപ്പ് നിങ്ങൾ കൊടുക്കുക ഇതിൽ ആധാർ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് സീനിയർ സയൻസിനാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റും അതുപോലെ നിങ്ങളുടെ സ്കൂളിലെ ഐ ഡി കാർഡ് ഏതെങ്കിലും ഒന്ന് കൊടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുക പിന്നെ ജെൻഡർ നാഷണാലിറ്റി എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പേര് അത് കൊടുക്കുക അതിനുശേഷം ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പർ ഒരു ഇമെയിൽ അഡ്രസ്സ് അതും കൂടെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കാനുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ ഇൻഫർമേഷൻ ആണ് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്കൂൾ ടൈപ്പ് കെ വി ആണോ ജെ എൻ വി ആണോ അങ്ങനെ ആണോ ഏതാണെന്നുള്ളത് നിങ്ങളുടെ സ്കൂൾ ടൈപ്പ് കൊടുക്കുക നിങ്ങൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് ബോർഡ് അതുപോലെ തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇത്രയും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അത്രമാണ് സ്കൂൾ ഇൻഫർമേഷനിൽ കൊടുക്കാനുള്ളത് അത് കൊടുത്തുകഴിയുമ്പം നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും കറൻറ്റ് അഡ്രസ്സും കൊടുക്കാനുള്ള ബോക്സ് ആണ് വരുന്നത് അതിൽ ഫുൾ അഡ്രസ്സ് സിറ്റി പിൻകോഡ് ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് ഇത്രയും നിങ്ങൾ കൊടുക്കുക ഫുൾ അഡ്രസ്സ് നിങ്ങൾ എൻറ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ പെർമനന്റ് അഡ്രസ്സും കറണ്ട് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഈ ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്രസ്സ് കറണ്ട് അഡ്രസ്സും ഫില്ലായിട്ട് വരും ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതൊക്കെ ലാംഗ്വേജസിൽ ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇംഗ്ലീഷ് ഹിന്ദി ഗുജറാത്തി ബാംഗ്ല തമിഴ് തെലുങ്കു ഇത്രയും ലാംഗ്വേജസിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഏത് എക്സാം ആണ് എഴുതുന്നത് എന്നുള്ളത് ടിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് ആ എക്സാം ഏത് ലാംഗ്വേജിലാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗോ ടു പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾ ഇത്രയും നേരം കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനുശേഷം ഇവിടെ ഒരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഇത്രയും ചെയ്തതെല്ലാം ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എന്നുള്ളത് ഡിക്ലെയർ ബോക്സ് ആണ് വന്നിട്ടുള്ളത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം എഡിറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക അതെല്ലാം നിങ്ങൾ ചെയ്തതെല്ലാം കറക്റ്റ് ആണെങ്കിൽ സേവ് ആൻഡ് ഗോ ടു എക്സാം സെൻ്റർ സെലക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങൾക്ക് എക്സാം സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സാം സെൻ്റർ സെലക്ട് ചെയ്യാനുള്ള പേജ് ആണ് വരുന്നത് അതിൽ നിങ്ങൾക്ക് വേണ്ട സെൻറ്റർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക അടുത്ത നമുക്ക് വരുന്നത് പേയ്മെൻ്റ് ആണ് എക്സാമിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള വിൻഡോയാണ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമുക്ക് എക്സാം സെന്റർ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു വൺ അവറിനുള്ളിൽ തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത സെന്റർ ചിലപ്പം ഇനാക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം വീണ്ടും നിങ്ങൾക്ക് എക്സാം സെന്റർ സെലക്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ് തൊട്ടായിരിക്കും വീണ്ടും വരുന്നത് അപ്പം ചിലപ്പോൾ നിങ്ങൾ ആദ്യം കൊടുത്ത സെന്റർ അതിൽ കാണണമെന്നില്ല അപ്പം നിങ്ങൾ എക്സാം സെന്റർ സെലക്ട് ചെയ്ത് വൺ അവറിനുള്ളിൽ തന്നെ പേയ്മെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പേയ്മെന്റ് ഫെയിലർ ആവുകയാണെങ്കിൽ നമ്മൾ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരെ വെയിറ്റ് ചെയ്യാം ആ പേയ്മെന്റ് ചെയ്തത് അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അവരെ കോൺടാക്ട് ചെയ്തതിന് ശേഷം പിന്നീടുള്ള പേയ്മെന്റ് ചെയ്യാം അതിനുശേഷം സബ്മിറ്റ് ആൻഡ് പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം സബ്മിറ്റ് ആൻഡ് പേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേയ്മെന്റ് മോഡ്സുകൾ വരും ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് ആ പേയ്മെന്റ് മോഡ് സെലക്ട് ചെയ്ത് നിങ്ങൾ എക്സാം ഫീസ് പേയ്മെന്റ് ചെയ്യാം എക്സാം ഫീസ് എന്ന് പറയുന്നത് നമുക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഒരു എക്സാമിന് വരുന്നത് അപ്പോൾ ഈ പേയ്മെന്റ് മോഡ് ഇതിൽ ഏതെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് നടത്തുക അപ്പം ഈ പേയ്മെന്റ് ഇത്രയാണ് നമുക്ക് എൻ എസ് സി എക്സാമിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് പേയ്മെന്റ് മോഡ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് മോഡ് യൂസ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാം ഇതാണ് നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ എസ് സിക്ക് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനാലാണ് അപ്പോൾ ഈ അവസരം മാക്സിമം എല്ലാ കുട്ടികളും വിനിയോഗിക്കുക സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡീ സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക